മനുഷ്യൻ യോനി പുഷ്പത്തിൽ അകപ്പെട്ടു പോയാൽ പിന്നെ വിചിത്രം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുപോയി. Am I pregnant? അവൾ ഗർഭിണിയാകുന്നതിന് പിന്നിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾ ഒരിക്കലും കേൾക്കാത്ത കാര്യങ്ങൾ. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടുപോയി. Am I pregnant? അവൾ ഗർഭിണിയാകുന്നതിന് പിന്നിൽ യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. ഹായ് ദോസ്ത്, നമസ്കാർ. നമ്മുടെ അവതാർ നാട്ടറിവുകളിലേക്കു ഹൃദ്യമായ സ്വാഗതം. നിങ്ങൾക്കറിഞ്ഞു കൂടാത്ത എന്നാൽ അറിയേണ്ട മൂടിവെക്കപ്പെടുന്ന ലൈംഗികതയും രഹസ്യങ്ങളും അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഒപ്പം ഈ വീഡിയോസ് മാക്സിമം ഷെയർ ചെയ്തേക്കണേ. മനുഷ്യൻ ഭൂകമ്പങ്ങളെ അതിജീവിച്ചേക്കാം. മഹാമാരികളെയും രോഗപീഠകളെയും ദുരന്തങ്ങളെയും ആത്മദുഃഖങ്ങളെയും അതിജീവിച്ചേക്കാം. പക്ഷേ കിടപ്പറയിലെ ദുരന്തം പോലെ അവനെ ദഹിപ്പിക്കുന്ന മറ്റൊന്നില്ല. ലിയോ ടോൾസ്റ്റോയിയുടെ ഈ വാക്കുകൾ ലൈംഗിക ബന്ധത്തിന്റെ പ്രാധാന്യം വെളിവാക്കാൻ ഉപയോഗിക്കാറുണ്ട്. മനുഷ്യർ ജനതികപരമായി ഏക പങ്കാളിയിൽ തൃപ്തിപ്പെടുന്നവരല്ല എന്ന് വിലയിരുത്തപ്പെടുന്നു. പുരുഷൻ തന്റെ ബീജം പരമാവധി ഇണകളിൽ എത്തിക്കാൻ ശ്രമിക്കുമ്പോൾ സ്ത്രീകൾ കൂട്ടത്തിൽ ഏറ്റവും ഗുണമേന്മയുള്ള പങ്കാളിയെ തിരഞ്ഞെടുക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയാറുണ്ട്. കൃഷി ആരംഭിക്കുന്നതിന് മുൻപ് ആദിമ മനുഷ്യർ ഇത്തരത്തിൽ ബഹുപങ്കാളികളുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിരുന്നു. ഇതാണ് ഒന്നിലധികം ബന്ധങ്ങൾ തേടാൻ മനുഷ്യരെ പ്രേരിപ്പിക്കുന്ന ഘടകം. മാത്രമല്ല, ലൈംഗിക താല്പര്യം ഓരോ വ്യക്തികളിലും വ്യത്യാസപ്പെട്ടിരിക്കുന്നു. ലൈംഗികതയെ നിയന്ത്രിക്കുന്നത് മത്തദിഷ്ടം തന്നെയാണ്. രതിമൂർച്ചയിൽ തലച്ചോർ വലിയ പങ്ക് വഹിക്കുന്നു. ബന്ധപ്പെടുന്നതിന് മുൻപ് ആവശ്യത്തിന് സമയം സന്തോഷകരമായ സംഭോഗപൂർവ രതിലാളനകൾക്ക് അല്ലെങ്കിൽ ഫോർപ്ലേ ചിലവഴിക്കുന്നത് പങ്കാളികൾക്ക് ഉത്തേജനം നൽകുന്നു. ക്രിസരി ബഹശിഷ്ണികയിലെ ക്ലിറ്ററസ് മൃദുവായ പരിലാളനം സ്ത്രീകളെ ഉത്തേജനത്തിലേക്ക് നയിക്കുന്നു. പുരുഷനിൽ ലിംഗത്തിലെ അറകളിലേക്കുള്ള രക്തയോട്ടം വർദ്ധിക്കുകയും ഉദ്ധാരണം ഉണ്ടാവുകയും ചെയ്യുന്നു. സ്ത്രീയിൽ ജനനേന്ദ്രിയ ഭാഗത്തേക്ക് രക്തയോട്ടം വർദ്ധിക്കുകയും ബർത്തോലിൻ ഗ്രന്ഥികളിൽ നിന്നും വഴുവഴുപ്പ് നൽകുന്ന സ്നേഹദ്രവങ്ങൾ വജൈനൽ ലൂബ്രിക്കേഷൻ ഉത്പാദിപ്പിക്കപ്പെടുകയും ചെയ്യുന്നു. അതോടൊപ്പം യോനിനാളം വികസിക്കുകയും ആ ഭാഗത്തെ പേശികളുടെ മുറുക്കം കുറയുകയും ക്രസരി ഉദരിക്കുകയും ചെയ്യുന്നു. സ്ത്രീകളിലെ ഇത്തരം ലക്ഷണങ്ങൾ പലപ്പോഴും പങ്കാളി തിരിച്ചറിയാതെ പോകാറുണ്ട്. രതിപൂർവലാളനകളുടെ അഭാവത്തിൽ പലപ്പോഴും ശരീരം ലൈംഗിക ബന്ധത്തിന് തയ്യാറിട്ടുണ്ടാവില്ല. ലൂബ്രിക്കേഷന്റെ അഭാവത്തിൽ പങ്കാളികൾക്ക് ലൈംഗിക ബന്ധം വിരസമോ വേദനാജനകമാവുകമോ ആകുകയും പുരുഷന് ആയാസം സൃഷ്ടിക്കുകയും ചെയ്തേക്കാം. ഇത് ലൈംഗിക ബന്ധത്തോട് ഭയവും വിരക്തിയും ഉണ്ടാകാൻ കാരണമായേക്കാം. അണുബാധ, യോനി സങ്കോചം, എപ്പിസിയോട്ടമി ശസ്ത്രക്രിയയുടെ മുറിവ് തുടങ്ങിയ പല കാരണങ്ങൾ കൊണ്ടും ലൈംഗിക ബന്ധത്തിൽ വേദന ഉണ്ടായേക്കാം. യോനി വരൾച്ചയും വജൈനൽ ഡ്രൈനെസ് മുറുക്കവും അനുഭവപ്പെട്ടാൽ കൂടുതൽ സമയം രതിപൂർവലാളനകളിൽ ഏർപ്പെടുകയും ആവശ്യമെങ്കിൽ ഏതെങ്കിലും കൃത്രിമ ലൂബ്രിക്കന്റ് ഉദാഹരണം കെ വായ ജെല്ലി ഉപയോഗിക്കുകയും ചെയ്യാം. പ്രത്യേകിച്ചും ആർത്തവ വിരാമം, മുലയൂട്ടുന്ന കാലയളവ് തുടങ്ങിയ കാലങ്ങളിൽ ഇത് ആവശ്യമായേക്കാം. സ്ത്രീകളിൽ രതിമൂർച്ച ഓഗാസം പുരുഷനെ അപേക്ഷിച്ച് പതുക്കെ അനുഭവപ്പെടുന്നതിനാലും പുരുഷനിലെ സമയക്കുറവ് പരിഹരിക്കാനും ആമുഖലീലകൾ അഥവാ ഫോർപ്ലേ സഹായിച്ചേക്കാം. എന്നാൽ പങ്കാളിക്ക് താല്പര്യമില്ലാത്ത രതി രീതികൾക്ക് നിർബന്ധിക്കുന്നത് താല്പര്യക്കുറവിന് കാരണമാകാറുണ്ട്. അതിനാൽ ഇത്തരം രീതികൾ പൂർണമായും ഒഴിവാക്കേണ്ടതാണെന്ന് വിദഗ്ധർ നിർദ്ദേശിക്കുന്നു. ഒരു സ്ത്രീ ശരീരത്തിൽ എത്തിച്ചേരുന്ന പുരുഷ ബീജം അവരുടെ അണ്ഡവുമായി ചേർന്നുകൊണ്ട് എങ്ങനെയാണ് ഒരു പുതുജീവനെ സൃഷ്ടിക്കുന്നത് എന്നറിയാമോ? ഒരു സ്ത്രീ ഗർഭിണിയാകുന്നതിന് പിന്നിലെ ജീവശാസ്ത്രപരമായതും കൗതുകകരമായതുമായ വസ്തുതകൾ ഇവിടെ നിന്ന് മനസ്സിലാക്കാം. ഒരു സ്ത്രീയുടെ അണ്ഡാശയത്തിലാണ് ഒവരി ഗർഭധാരണം ആരംഭിക്കുന്നത്. യൂട്രസ് അഥവാ ഗർഭപാത്രത്തിന്റെ ഇരുവശത്തായി നിലകൊള്ളുന്ന വൃത്താകൃതിയിലുള്ള രണ്ട് ചെറിയ അവയവങ്ങളാണ് ഓവറികൾ. ഓരോ പെൺകുഞ്ഞും ജനിക്കുമ്പോൾ തന്നെ അവളുടെ ഓവറികൾക്കുള്ളിൽ 1 മുതൽ 2 ദശലക്ഷം അണ്ഡകോശങ്ങൾക്ക് രൂപം കൊടുക്കുന്നു. ഇത്തരം അണ്ഡകോശങ്ങളിൽ കുറെയൊക്കെ ഉടൻ തന്നെ നിർജീവമായി ഇല്ലാതാകാൻ തുടങ്ങുന്നു. ഒരു സ്ത്രീക്ക് പ്രായമാകുന്നതിന് അനുസരിച്ച് ബാക്കിയുള്ളവ ക്രമാനുഗതമായി കുറഞ്ഞു വരികയും ചെയ്യുന്നു. നിങ്ങളുടെ ആർത്തവ വർഷങ്ങളിൽ, അതായത് നിങ്ങൾക്ക് ആത്യാർത്തവം ഉണ്ടായതു മുതൽ ആർത്തവ വിരാമം സംഭവിക്കുന്നതുവരെയുള്ള നാളുകൾക്കിടയിൽ ഏകദേശം 400 അണ്ഡകോശങ്ങൾ നിങ്ങളുടെ ഓവറിയിൽ ഉൽപ്പാദിക്കപ്പെട്ട് അണ്ഡവിസർജനം നടത്തുന്നു എന്നതാണ് വാസ്തവം. ആർത്തവവും ഗർഭധാരണവും, ഹൗ ടു ഗെറ്റ് പ്രഗ്നന്റ്. ഓരോ ആർത്തവ ചക്രത്തിലും ആർത്തവത്തിന് ശേഷം 1 മുതൽ 3 അണ്ഡങ്ങൾ വരെ ഓവറികളിൽ പക്വത കൈവരിക്കാൻ തുടങ്ങുന്നു. ഇതിൽ ഏറ്റവും വളർച്ചയെത്തിയ അണ്ഡത്തെ ഓവറികൾ പുറത്തേക്ക് വിടുന്നു.
ഈ പ്രക്രിയയാണ് അണ്ഡോൽപാദനം എന്നറിയപ്പെടുന്നത്. തൊട്ടടുത്തുള്ള ഫലോപ്യൻ ട്യൂബുകൾ ഈ അണ്ഡങ്ങളെ വേഗത്തിൽ വലിച്ചെടുക്കുന്നു. ഒരു സ്ത്രീയുടെ ശരീരത്തിൽ രണ്ട് ഫലോപ്യൻ ട്യൂബുകൾ ഉണ്ടാകും. അതിൽ ഓരോന്നിനും ഏകദേശം 10 സെന്റിമീറ്റർ നീളമുണ്ട്. ഇത് അണ്ഡാശയത്തിൽ ഉത്ഭവിച്ച വളർച്ചയെത്തിയ അണ്ഡങ്ങളിൽ നിന്ന് ഗർഭപാത്രത്തിലേക്ക് നയിക്കുന്നു. സാധാരണയായി നിങ്ങളുടെ വരാനിരിക്കുന്ന ആർത്തവ കാലയളവിനു ഏകദേശം 12 മുതൽ 14 ദിവസം മുൻപായാണ് ശരീരത്തിൽ അണ്ഡോൽപാദനം സംഭവിക്കുന്നത്. അണ്ഡോൽപാദനത്തിന്റെ കൃത്യമായ സമയം ഓരോരുത്തരുടെയും ആർത്തവചക്ര ദൈർഘ്യത്തെ ആശ്രയിച്ചിരിക്കുന്നു. അണ്ഡോൽപാദനത്തെയും നിങ്ങളുടെ ആർത്തവ ചക്രത്തിന്റെ ദൈർഘ്യവുമെല്ലാം നിയന്ത്രിക്കുന്നതിനായി ശരീരത്തിലെ നിരവധി വ്യത്യസ്ത ഹോർമോണുകൾ ഒരുമിച്ച് പ്രവർത്തിക്കുന്നുണ്ട്. ഈ ഹോർമോണുകളെക്കുറിച്ചും അത് ആർത്തവ നാളുകളിൽ ശരീരത്തിൽ ഉണ്ടാക്കുന്ന മാറ്റങ്ങളെക്കുറിച്ചുമെല്ലാം കൂടുതൽ അറിയാൻ തുടർന്ന് വായിക്കുക. ഞാൻ ഗർഭിണിയാണോ? അറിയാം ഗർഭത്തിന്റെ പ്രാരംഭ ലക്ഷണങ്ങൾ. ഗർഭധാരണം സംഭവിക്കുന്നത് എങ്ങനെ? ഓവറികളിൽ നിന്നും പുറത്തു വരുന്ന അണ്ഡത്തിന് 24 മണിക്കൂർ വരെ ജീവനുണ്ടാകും. ഒരു കുഞ്ഞിനെ ഗർഭം ധരിക്കുന്നതിനായി ഈ സമയത്തിനുള്ളിൽ ബീജസങ്കലനം നടത്തേണ്ടതുണ്ട്. ഗർഭപാത്രത്തിലേക്കുള്ള യാത്രാമധ്യേ നിങ്ങളുടെ അണ്ഡം ആരോഗ്യകരമായ ഒരു ബീജവുമായി കണ്ടുമുട്ടുന്നുവെങ്കിൽ അവിടെ ഒരു പുതുജീവന് പ്രാരംഭം കുറിക്കുന്ന പ്രക്രിയ ആരംഭിക്കുകയായി. അണ്ഡകോശങ്ങൾ ബീജവുമായി കൂടിച്ചേർന്നില്ലെങ്കിൽ ഇവ ഗർഭപാത്രത്തിലെത്തി യാത്ര അവസാനിപ്പിച്ച് സ്വയം വിഘടിച്ച് ഇല്ലാതാകുന്നു. ആർത്തവ ചക്രത്തിന്റെ ഈ കാലയളവിൽ നിങ്ങൾ ഗർഭം ധരിച്ചില്ലെങ്കിൽ ഓവറികൾ ഈസ്ട്രജൻ, പ്രോജസ്റ്ററോൺ എന്നീ ഹോർമോണുകൾ ഉത്പാദിക്കുന്നത് താൽക്കാലികമായി നിർത്തിവെക്കുന്നു. ശരീരത്തിൽ ഗർഭധാരണം നിലനിർത്താൻ സഹായിക്കുന്ന ഹോർമോണുകളാണ് ഇവ രണ്ടും. ഈ ഹോർമോണുകളുടെ അളവ് കുറയുമ്പോൾ സ്വാഭാവികമായി ഗർഭപാത്രത്തിന്റെ കട്ടിയേറിയ ലൈനിംഗ് അഥവാ ഉൾപ്പാളികൾ അടർന്ന് രക്തത്തോടൊപ്പം യോനിയിലൂടെ പുറത്തു പോകുന്നു. ഈ പ്രക്രിയയാണ് ആർത്തവം അഥവാ മാസമുറ എന്ന് വിളിക്കുന്നത്. ഗർഭധാരണമോ ബീജസങ്കലനമോ നടക്കാത്തതിന്റെ ഒരു ലക്ഷണം കൂടിയാണ് ഓരോ ആർത്തവവും. പുരുഷ ശരീരത്തിൽ ബീജം ഉണ്ടാകുന്നത് സ്ത്രീയുടെ ശരീരത്തിൽ ഓരോ മാസവും ഒന്നോ രണ്ടോ അണ്ഡങ്ങൾ മാത്രമാണ് പക്വത പ്രാപിക്കുന്നത്. എന്നാൽ പുരുഷ ശരീരത്തിൽ എല്ലായ്പ്പോഴും ദശലക്ഷക്കണക്കിന് സൂക്ഷ്മ ബീജകോശങ്ങൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നു. ഓരോ ബീജത്തിന്റെയും ഏക ലക്ഷ്യം അണ്ഡകോശവുമായി ചേർന്ന് ഒരു പുതുജീവന് നൽകുക എന്നതാണ്. പുതിയ ബീജകോശം സൃഷ്ടിക്കാനായി 2-3 മാസം വരെ സമയമെടുക്കാറുണ്ട്. ഒരു പുരുഷന്റെ ശരീരത്തിൽ ബീജങ്ങൾ ഏതാനും ആഴ്ചകൾ മാത്രമേ ജീവിക്കുന്നുള്ളൂ. ഓരോ സ്കലനത്തിലും കുറഞ്ഞത് 40 ദശലക്ഷം ബീജങ്ങൾ സ്വതന്ത്രരാക്കപ്പെടുന്നു. ഇതിനർത്ഥം ഒരു മുതിർന്ന വ്യക്തിയുടെ ജീവിതത്തിലുടനീളം സ്ഥിരമായി ബീജോത്പാദനം നടന്നുകൊണ്ടിരിക്കുമെന്നാണ്. പ്രസവ വേദന കുറയ്ക്കാനുമുണ്ട് മാർഗങ്ങൾ. സ്ത്രീകളിലെ അണ്ടോൽപാദനത്തെ നിയന്ത്രിക്കുന്ന അതേ ഹോർമോണുകൾ പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റിറോൺ എന്നാൽ ഹോർമോണുകളെ പുറപ്പെടുവിക്കുന്നതിനെ ഉത്തേജിപ്പിക്കുന്നു. ബീജങ്ങൾ കൂടുതലായി ഉത്പാദിപ്പിക്കുന്ന ഒരു ഹോർമോണാണ് ടെസ്റ്റോസ്റ്റിറോൺ. ലിംഗത്തിന് താഴെയായുള്ള വൃഷണ സഞ്ചിയിൽ ഉൾക്കൊള്ളുന്ന 2 ഗ്രന്ഥികളാണ് ബീജ ഉത്പാദനത്തെ സഹായിക്കുന്നത്. താപനിലയോട് സംവേദനക്ഷമതവയാണ് ഇവ. പുരുഷ ശരീരത്തിൽ ആരോഗ്യകരമായ ബീജങ്ങൾ ഫലപ്രദമായി ഉത്പാദിപ്പിക്കാനായി വൃക്ഷണങ്ങൾ എല്ലായ്പ്പോഴും 34 ഡിഗ്രി സെൽഷ്യസിൽ ആയിരിക്കണം. ഇത് സാധാരണ ശരീര താപനിലയേക്കാൾ 4 ഡിഗ്രി കൂടുതലാണ്. ബീജങ്ങൾ സൃഷ്ടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവ ഓരോ വൃഷണത്തിലെയും എപ്പിഡിഡൈമിസ് എന്ന് വിളിക്കുന്ന 6 മീറ്റർ നീളമുള്ള ട്യൂബിൽ സൂക്ഷിക്കപ്പെടുന്നു. സ്കലനത്തിന് തൊട്ടു മുമ്പായി ഈ ബീജങ്ങൾ ശുക്ലത്തോടൊപ്പം കലർന്ന് പുറത്തേക്ക് വരുന്നു. ഓരോ സ്കലനത്തിലും ഉൽപ്പാദിപ്പിക്കുകയും പുറത്തുവിടുകയും ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് ബീജങ്ങളിൽ നിന്നും ഒരെണ്ണം മാത്രമാണ് സ്ത്രീ ശരീരത്തിലെ അണ്ഡവുമായി ചേർന്ന് ബീജസങ്കലനം നടത്തുകയുള്ളൂ. നിങ്ങളുടെ കുഞ്ഞിന്റെ ലിംഗഭേദം എതെന്ന് തീരുമാനിക്കുന്നത് ഇത്തരത്തിൽ ആദ്യമായി അണ്ഡത്തിൽ എത്തിച്ചേരുന്ന ബീജത്തെ ആശ്രയിച്ചിരിക്കുന്നു. വായ ക്രോമസോം ഉള്ള ബീജമാണ് അണ്ഡവുമായി ആദ്യം കൂട്ടിമുട്ടുന്നതെങ്കിൽ നിങ്ങൾ ഒരു ആൺകുഞ്ഞിനായിരിക്കും ജന്മം നൽകുന്നത്. മറിച്ച് എക്സ് ക്രോമസോം ഉള്ള ബീജമാണ് അതെങ്കിൽ ഒരു പെൺകുട്ടിയാക്കും നിങ്ങൾക്ക് ലഭിക്കുന്നത്. എങ്ങനെ ഒരു ആൺകുട്ടിയെയോ പെൺകുട്ടിയെയോ ഗർഭം ധരിക്കാം എന്നതിനെ കുറിച്ചുള്ള ധാരാളം മിഥ്യാധാരണകൾ ഇന്ന് നമ്മുടെ ഇടയിൽ നിലവിലുണ്ട്. അതിനെ ചില ശാസ്ത്രീയമായ ചില തെളിവുകളാൽ പിന്തുണയ്ക്കപ്പെടുന്നു. എങ്കിൽ കൂടി ഒരു ശിശുവിന്റെ ലൈംഗികത തീർത്തും ക്രമരഹിതമായി നിർണയിക്കപ്പെടുന്ന ഒന്നാണ്. ഹൗ ഡസ് പ്രഗ്നൻസി ഹാപ്പൻ? ഒരു സ്ത്രീയും പുരുഷനും ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? ലൈംഗികത പ്രത്യുൽപാദനത്തിന് വേണ്ടി മാത്രമുള്ള ഒന്നല്ല എന്ന കാര്യം നമുക്കെല്ലാം അറിയാവുന്നതാണ്. സ്ത്രീകളിലായാലും പുരുഷന്മാരിലായാലും രതിമൂർച്ച ഉണ്ടാകേണ്ടത് ഏറ്റവും പ്രധാനവും ജൈവികപരമായതുമാണ്.
ലൈംഗികതയിൽ ഏർപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ശാരീരിക ആസ്വാദനങ്ങൾക്ക് പുറമെ പ്രത്യുൽപാദനത്തെ കണക്കിലെടുക്കുമ്പോൾ ഇത് അല്പം വ്യത്യാസപ്പെടുന്നു. പുരുഷന്മാരിൽ എളുപ്പത്തിൽ തന്നെ രതിമൂർച്ച ഉണ്ടാകുകയും ബീജത്താൽ സമ്പുഷ്ടമായ ശുക്ലത്തെ യോനിയിലേക്കും അതുവഴി ഗർഭാശയത്തിലേക്കും എത്തിക്കുന്നു. എന്നാൽ പുരുഷന്മാരെ അപേക്ഷിച്ച് സ്ത്രീകൾക്ക് ഗർഭധാരണത്തിനായി രതിമൂർച്ചയുടെ ആവശ്യമില്ല. സൗമ്യമായ ഗർഭാശയ സങ്കോചങ്ങളെല്ലാം ബീജസങ്കലനത്തിന് വഴിയൊരുക്കുന്ന കാര്യങ്ങളാണ്. പലപ്പോഴും സ്ത്രീകളെ രതിമൂർച്ച ഉണ്ടാകാതെ തന്നെ ഇത് സംഭവിക്കുന്നു. മണിക്കൂറിൽ 10 മൈൽ വേഗതയിലാണ് ബീജങ്ങൾ യോനിയിലൂടെ സഞ്ചരിക്കുന്നത്. സ്കലനത്തിന്റെ ശക്തി ബീജത്തിന് അണ്ഡത്തിലേക്കുള്ള യാത്രയ്ക്ക് മികച്ച തുടക്കം നൽകുന്നു. ഗർഭിണികൾ അറിയാൻ ആദ്യത്തെ 3 മാസം കൂടുതൽ കരുതലോടെ. സെക്സ് പൊസിഷനും ഗർഭധാരണവും. ഏതെങ്കിലും സെക്സ് പൊസിഷനുകൾ അഥവാ ഒരു പ്രത്യേക ലൈംഗിക സ്ഥാനം എന്നത് ഗർഭധാരണത്തിന് സഹായിക്കുമോ എന്നത് പല ദമ്പതികളും സംശയത്തോടെ വീക്ഷിക്കുന്ന ഒരു കാര്യമാണ്. ശാസ്ത്രത്തിന് പോലും ഇക്കാര്യത്തിൽ പൂർണമായും ഒരു ഉത്തരം പറയാനില്ല. എങ്കിലും പ്രത്യുൽപാദനത്തെ സംബന്ധിച്ച ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നിങ്ങൾ ആസ്വദിച്ചുകൊണ്ട് ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടണം എന്നതാണ്. ഇത് പലപ്പോഴും ഗർഭം ധരിക്കുന്നതിനായി തത്സമയത്തിൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ആരോഗ്യമുള്ള ബീജങ്ങളെ അണ്ഡത്തിന് നൽകാൻ സഹായിക്കുന്നു. ഓരോ മാസവും സ്ത്രീകളിലെ അണ്ഡവിസർജന പ്രക്രിയ അവരുടെ ആർത്തവ ചക്രത്തിന്റെ മധ്യനാളുകളിലോ അല്ലെങ്കിൽ മുൻമാസങ്ങളിൽ ഉണ്ടായ അതേ സമയങ്ങളിലോ വീണ്ടും ഉണ്ടാകാനുള്ള സാധ്യത ഉറപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് തന്നെ ഗർഭധാരണത്തിനുള്ള സാധ്യതകൾ മെച്ചപ്പെടുത്തുന്നതിനായി നിങ്ങളുടെ ആർത്തവ ചക്രത്തിലെ മറ്റെല്ലാ ദിവസങ്ങളിലുമെല്ലാം ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ ലക്ഷ്യമിടുക. ലൈംഗികതയ്ക്ക് ശേഷം നിങ്ങൾ വിശ്രമിക്കുമ്പോൾ യോനിയിലൂടെ യാത്ര ചെയ്യാൻ ആരംഭിക്കുന്ന ബീജം അതിന്റെ ജോലികൾ ചെയ്യാൻ ആരംഭിക്കുന്നു. നിങ്ങൾക്ക് ചെയ്യാവുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ ഗർഭം ധരിക്കുമെന്ന് പ്രതീക്ഷിക്കുകയല്ലാതെ മറ്റൊന്നും നിങ്ങൾക്ക് കൂടുതലായി ചെയ്യാനില്ല. ലൈംഗികതയ്ക്ക് ശേഷമുള്ള കാര്യങ്ങളും ബാക്കി ചെയ്യുന്നത് നിങ്ങളുടെ ശരീരം തനിയെയാണ്. അതിനുശേഷം നിങ്ങളുടെ ശരീരത്തിനുള്ളിൽ ഒരുപാട് വിചിത്ര സംഭവങ്ങൾ നടക്കുന്നു. ദശലക്ഷക്കണക്കിന് ബീജങ്ങളാണ് നിങ്ങളുടെ ഉള്ളിൽ അണ്ഡങ്ങൾ കണ്ടെത്താനുള്ള അന്വേഷണം ആരംഭിക്കുന്നത്. ഒരിക്കലും ഇതൊരു എളുപ്പമുള്ള ഒരു യാത്ര ആയിരിക്കില്ല. യാത്രാമധ്യേ നിരവധി തടസ്സങ്ങൾ ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഈ യാത്രയിലെ ആദ്യത്തെ തടസ്സം നിങ്ങളുടെ യോനികളിൽ ഉണ്ടാകുന്ന സെർവിക്കല് മ്യൂഗസ് അഥവാ യോനി സ്രവം ആയിരിക്കാം. നിങ്ങളുടെ ഓവറികൾ ഉത്പാദനക്ഷമമല്ലാത്ത ദിവസങ്ങളിൽ ഈ സ്രവം ഒരു വല പോലെ പൊതിഞ്ഞു നിന്നുകൊണ്ട് ബീജത്തെ ഉള്ളിലേക്ക് കടത്തിവിടാതെ കാവൽ നിൽക്കുന്നു. എന്നിരുന്നാലും നിങ്ങളുടെ ഉള്ളിൽ അണ്ഡവിസർജനം നടന്നു കഴിയുമ്പോൾ ഈ സ്രവം ബീജത്തിന് സഞ്ചരിക്കാനായി അത്ഭുതകരമായ രീതിയിൽ വാതിൽ തുറന്നു കൊടുക്കുന്നു. എങ്കിൽ തന്നെയും ഏറ്റവും സമർത്ഥമായ രീതിയിൽ അണ്ഡത്തിലേക്ക് നീന്തി ആദ്യം എത്തുന്ന ബീജങ്ങളിൽ ഒന്ന് മാത്രമേ വിജയം നേടാനുള്ള സാധ്യത നൽകുന്നുള്ളൂ. ബീജത്തിന് പിന്നീട് എന്ത് സംഭവിക്കുന്നു? ആദ്യ പ്രതിബന്ധങ്ങളെ അതിജീവിച്ച് അണ്ഡവുമായി സംയോജിച്ച ബീജത്തിന് ഇനിയും ഒരു നീണ്ട പാതകൾ സഞ്ചരിക്കാനുണ്ട്. ഗർഭാശയത്തിലേക്കെത്താനായി ഫലോപ്യൻ ട്യൂബുകളിലൂടെ ഏകദേശം 18 സെന്റിമീറ്റർ ഇവയ്ക്ക് സഞ്ചരിക്കേണ്ടതുണ്ട്. ഓരോ 15 മിനിറ്റിലും 2.5 സെന്റിമീറ്റർ വേഗതയിലാണ് ഇവ സഞ്ചരിക്കുന്നത് എന്ന വസ്തുത കണക്കിലെടുക്കുമ്പോൾ ഇത് ഒരു നീണ്ട യാത്ര തന്നെയാണ്. വേഗത്തിൽ നീന്തിയെത്തുന്ന ബീജങ്ങൾക്ക് 45 മിനിറ്റിനുള്ളിൽ തന്നെ അണ്ഡങ്ങൾ കണ്ടെത്താൻ സാധിക്കും. ഇത് ഒരുപക്ഷെ 12 മണിക്കൂർ വരെ വൈകുകയും ചെയ്തേക്കാം. നിങ്ങൾ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് പുറപ്പെടുവിക്കുന്ന ബീജങ്ങൾ ഫലോപ്യൻ ട്യൂബുകളിൽ സങ്കലനത്തിന് ആവശ്യമായ അണ്ഡത്തെ കണ്ടെത്താൻ സാധിച്ചില്ലെങ്കിൽ തന്നെ അവ നിങ്ങളുടെ ഉള്ളിൽ 7 ദിവസം വരെ ജീവനോടെ നിലനിൽക്കും. അതിനർത്ഥം ഈ സമയപരിധിക്കുള്ളിൽ എപ്പോഴെങ്കിലും നിങ്ങളിൽ അണ്ഡവിസർജനം സംഭവിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഗർഭം ധരിക്കാനുള്ള സാധ്യത ഉണ്ടെന്നാണ്. ബീജത്തിന്റെ മരണനിരക്ക് വളരെ ഉയർന്നതാണ്. ഏതാനും കുറച്ച് ബീജങ്ങൾ മാത്രമേ അണ്ഡത്തിലേക്ക് എത്തിച്ചേരുന്നുള്ളൂ. ബാക്കിയുള്ളവർ എവിടെയെങ്കിലും കുടുങ്ങിക്കിടക്കുകയോ പോകുന്ന വഴിയിൽ തെറ്റായ ഫലോപ്യൻ ട്യൂബിലൂടെ സഞ്ചരിച്ച് സ്വയം നഷ്ടപ്പെടുകയോ ചെയ്യുന്നു. ഭാഗ്യവാന്മാരായ ചിലർക്ക് അതിന്റെ അടുത്തെത്താൻ കഴിയും. അവിടെയും ഈ മത്സരം അവസാനിക്കുന്നില്ല. അണ്ഡത്തിന്റെ പുറം പാളിയിലൂടെ അകത്തേക്ക് തുളച്ചുകയറാനും മറ്റുള്ളവർക്ക് മുൻപേ ഇതിനുള്ളിൽ പ്രവേശിക്കാനും ഓരോരുത്തരും കഠിനമായി പരിശ്രമിക്കേണ്ടതുണ്ട്. അണ്ഡവിസർജനം നടന്ന 24 മണിക്കൂറിനുള്ളിൽ തന്നെ ബീജസങ്കലനം നടക്കേണ്ടതുണ്ട്. ഉള്ളതിൽ ഏറ്റവും ബലവാനായ ബീജം അണ്ഡത്തിൽ പ്രവേശിച്ചു കഴിയുമ്പോൾ മറ്റുള്ളവർ അകത്തേക്ക് കടക്കുന്നത് തടയാനായി അണ്ഡം തൽക്ഷണം പ്രതിപ്രവർത്തനം ആരംഭിക്കുന്നു. ആദ്യത്തെ ബീജം സുരക്ഷിതമായി ഉള്ളിൽ കയറിയ ഉടൻ തന്നെ അണ്ഡം തന്റെ മുറുക്കമുള്ള സംരക്ഷക കവചം സ്വയം എടുത്തണിയുന്നു. ഇത് ഭേദിക്കാൻ വീണ്ടും ഒരു ബീജത്തിന് സാധിക്കുകയില്ല.
അവിടെ അപ്പോൾ ഒരു പുതുജീവൻ പിറക്കുകയാണ് ചെയ്യുന്നത്. ബീജസങ്കലന സമയത്ത് ബീജത്തിലെയും അണ്ഡത്തിലെയും ജനിതക വസ്തുക്കൾ സംയോജിച്ചുകൊണ്ട് ജീവനുള്ള ഒരു പുതിയ കോശം സൃഷ്ടിക്കപ്പെടുകയാണ് ചെയ്യുന്നത്. ഈ പുതിയ കോശം ബ്ലാസ്റ്റോസിസ്റ്റ് എന്നറിയപ്പെടുന്നു. അത് വേഗത്തിൽ അണ്ഡത്തിൽ നിന്നും വിഭജിച്ചുകൊണ്ട് അടുത്ത യാത്ര ആരംഭിക്കാൻ തുടങ്ങും. ഇത് ഫലോപ്യൻ ട്യൂബിലൂടെ ഗർഭപാത്രത്തിലേക്ക് യാത്ര തുടരുന്നു. ഈ യാത്ര 3 ദിവസമോ അതിലധികമോ നീണ്ടു നിൽക്കും. മതിലുകൾ ഭേദിച്ചുകൊണ്ട് ബ്ലാസ്റ്റോസിസ്റ്റ് നിങ്ങളുടെ ഗർഭപാത്രത്തിലേക്ക് എത്തിച്ചേരുന്നതുവരെ യഥാർത്ഥത്തിൽ നിങ്ങൾ ഗർഭിണിയല്ല. ഗർഭാശയത്തിൽ എത്തിച്ചേർന്ന ശേഷം ഇവ ഭ്രൂണമായും മറുപിള്ളയായും വികസിക്കുന്നു. ഗർഭാശയത്തിൽ എത്തിച്ചേരാതെ ബ്ലാസ്റ്റോസിസ്റ്റ് കോശങ്ങൾ മറ്റെവിടെയെങ്കിലും സ്ഥാപിക്കപ്പെട്ടേക്കാനും സാധ്യതയുണ്ട്. സാധാരണയായി ഫാലോപ്യൻ ട്യൂബിൽ എവിടെയെങ്കിലും. ഇതിനെ എക്ടോപിക് ഗർഭാവസ്ഥ എന്ന് വിളിക്കുന്നു. ഇത് ഒരു മെഡിക്കൽ എമർജൻസി ആണ്. ഗർഭാശയത്തിന് പുറത്തായി ഒരു ഗർഭാവസ്ഥയ്ക്ക് ഒരിക്കലും നിലനിൽക്കാൻ സാധിക്കില്ല. അതിനാൽ തന്നെ ഫലോപ്യൻ ട്യൂബിന് കേടുപാടുകൾ സംഭവിക്കാതിരിക്കാനായി ഇവ പൂർണമായും നീക്കം ചെയ്യേണ്ടതുണ്ട്. കുറച്ച് ആഴ്ചകൾ കഴിയുമ്പോൾ തന്നെ നിങ്ങളുടെ ഒരു ആർത്തവം നഷ്ടമാകുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കുഞ്ഞ് ജനിക്കാൻ പോകുകയാണെന്ന ആദ്യ സംശയത്തിൽ നിങ്ങൾക്ക് എത്തിച്ചേരാം. നിങ്ങളിൽ ആർത്തവം നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗർഭാവസ്ഥയുടെ മറ്റ് ലക്ഷണങ്ങളിൽ ഒന്ന് ശ്രദ്ധയിൽപ്പെട്ടാൽ ഒരു ഗർഭപരിശോധന നടത്തുന്നത് വഴി ഇത് സ്ഥിരീകരിക്കാനാവും. ഇത്തരത്തിൽ നിങ്ങൾക്ക് സൂചനകൾ ലഭിച്ചിട്ടുണ്ടെങ്കിൽ അഭിനന്ദനങ്ങൾ നേരുന്നു. അവിശ്വസനീയമായ മറ്റൊരു ജീവിതയാത്രയുടെ ആരംഭത്തിലേക്ക് സ്വാഗതം. ശുക്രിയ. ഫിർ മിലേംഗേ. ബൈ.